ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മുടെ ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അതേപോലെ തന്നെ നമ്മുടെ ദീപാവലി സ്പെഷ്യലായിട്ട് ഇന്നൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദീപാവലിക്ക് നമ്മുടെ വീടുകളിലൊക്കെ ദീപങ്ങളൊക്കെ തെളിച്ച് മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക അല്ലേ. ദീപാവലി സ്വീറ്റ്സ് ബോക്സ് ഒക്കെ നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും, എങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയല്ലേ. അതും ഇത്ര ഈസി ആയിട്ട് ഇത്രയും ചുരുങ്ങിയ ചിലവിൽ ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാദുഷയാണ്. ഇത് ദീപാവലി സ്വീറ്റ്സിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ബാദുഷ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ മൈദയാണ് എടുക്കുന്നത്. അത് ഈ ഒരു കപ്പിന് അളവായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കപ്പ് മൈദയാണ് നമ്മളിപ്പോൾ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്. ഇത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നെയ്യാണ്. നെയ്യ് നമ്മളിതിലേക്ക് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതൊന്ന് കുഴച്ചെടുക്കുന്ന കേട്ടോ, നല്ലത് വെള്ളം ചേർക്കാതെ. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് തൈരാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. തൈരും നമ്മുടെ ഈ മാവ് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ തൈര് ആഡ് ചെയ്താലും മതി. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓൺ ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറക്കില്ലയെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ, എങ്കിലേ നമ്മുടെ ബാദുഷ ആ ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലായി വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാവ് റെഡിയാക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കുറേ നേരം കുഴച്ച് നല്ലൊരു മയപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ഈ മാവ് എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആവും നമ്മുടെ ബാദുഷ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാദുഷ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു പീസസ്സായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ വിരൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാദുഷേൻ്റെ ഷേപ്പ് വരും. ഇങ്ങനെ നമ്മൾ എല്ലാം വേഗം തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. വേഗം തന്നെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. എല്ലാവർക്കും ചെയ്യാൻ അറിയാതെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പഞ്ചസാര പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് ആ കപ്പിന് തന്നെ ഒരു അര കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പഞ്ചസാര പാനീൻ്റെ പാകം എന്ന് പറഞ്ഞിട്ട് ഒറ്റ നൂൽ പരുവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുകേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലെടുത്ത് ഇങ്ങനെയൊന്ന് നോക്കിയാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു പാകം. അപ്പോൾ ഇതാ ഇങ്ങനെ അടി പിടിക്കാതെ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ഇതാ നോക്കൂ, ഈ ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മളിതാ ബാദുഷ റെഡിയാക്കുകയാണ്. അതിന് ഓയില് അധികം ചൂടാവുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ഇത് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേകില്ല, മേലെ കളറ് മാറിയും വരും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാദുഷ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലിട്ടിട്ട് നമ്മളൊന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കഴിയുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ഷുഗർ സിറപ്പിൽ മുങ്ങിയിട്ട് നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ അതിലിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ബാദുഷ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.